ഈ കർക്കിടക 31 ന് ഓണം ആഘോഷിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സ്ഥല പരിമിതിയും അല്ലേ സമയ പരിമിതിയും ഉള്ളതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ ഏതൊക്കെ ദിവസം സംഘടിക്കുന്നുവോ ഏതൊക്കെ ദിവസം എവിടെയെങ്കിലും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുവോ അദ്ദേഹം ആ ദിവസങ്ങളിൽ എല്ലാം വന്ന് ഞങ്ങളോടൊത്ത് വളരെയധികം സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്നാലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അദ്ദേഹം അടുത്തതായി ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ലക്ഷ്മി നഗറിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആഴ്സാങ് സ്പോർട്സ് ക്ലബ് ബഹുമാനായ ഫാദർ ജോസഫ് കുളത്തുങ്കൽ ആദരണീയനായ ശ്രീ ദിവാകരൻ ചേട്ടൻ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കൊച്ചുമക്കൾ ആദ്യമായി ലക്ഷ്മി നഗർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ അവർക്ക് സത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും നീതിയുടെയും ഒരു വലിയ ലോകം സമ്മാനിച്ച് കടന്നുപോയ മഹാനായിരുന്നു മഹാബലി തമ്പുരാൻ എന്ന് ഐതിഹ്യമാലയിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്രായം മുതൽക്ക് തന്നെ തിരുവോണം ആഘോഷിക്കുന്നു തിരുവോണം ആഘോഷിക്കുന്നു എന്ന് പറയുകയും അച്ഛനമ്മമാര് ഓണാഘോഷത്തിൻ്റെ സുന്ദരമായ അനുഭവങ്ങൾ പകർന്നു തരികയും ചെയ്തപ്പോൾ ഓണം എന്ന് പറഞ്ഞ ആഘോഷത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പ്രായമായപ്പോൾ ഞാൻ ചിന്തിച്ചു തുടങ്ങി എന്തായിരിക്കാം ഓണം എന്ന സങ്കല്പത്തിന് പിന്നിലുള്ള സത്യം ഒരുപക്ഷെ ഓണം എന്നത് ഒരു സ്വപ്നമായിരിക്കാം യേശുക്രിസ്തു പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒരു ഉടുപ്പില്ലാത്തൊരു കൊടുക്കട്ടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതൊരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് കാറൽ മാർക്സ് പറഞ്ഞു അന്യന്റെ ശബ്ദത്തെ സംഗീതം പോലെ ശ്രമിക്കുന്ന കാലഘട്ടത്തെ ഞാൻ സ്വപ്നം കാണുന്നുവെന്ന് ഒരുപക്ഷേ മഹാന്മാർ കണ്ട പോലെയുള്ള ഒരു വലിയ സ്വപ്നമായിരിക്കും ഓണം എന്ന ആഘോഷത്തിന് പിന്നിലുള്ളത്